ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീണ സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലോത്ത് ഡൈപ്പറിൻ്റെ റിവ്യൂ ആണ്. അതിൻ്റെ കൂടെ നാപ്പി അതിനെക്കുറിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ക്ലോത്ത് ഡൈപ്പറാണല്ലേ. കൂടുതലും നമുക്കത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മറ്റേ ഡൈപ്പർ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് വളരെ പാടാണ്. അപ്പോൾ ഇത് കൂട്ട് ആണെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാം, വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഡൈപ്പർ ഏതാണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് വണ്ണ് ഇത് യൂനോയുടെ സൂപ്പർ ബോട്ടംസ് ആണ് ക്ലോത്ത് ഡൈപ്പർ. ഇതുണ്ട്, ഇതിൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്. ഇതിന് ഇത് 799 rupees, അതായത് 800 rupees അടുത്താണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് നമുക്ക് ഒരു 3 month ബേബി തൊട്ട് ഒരു 3 year ബേബിയുടെ വരെ അത്രയും വലുപ്പത്തിലുള്ളതാണ്. നമുക്കിത് ഉണ്ട്, അതിൻ്റെ ബട്ടൺസ് അനുസരിച്ച് നമുക്കിത് വലുതാക്കാവുന്നതാണ്. അത്രയും നാളെ നമുക്കിത് ഉപയോഗിക്കാം. ഇതിനകത്തെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റാണ്. ഈ ഭാഗം വരുന്നത് ഇതിനകത്തോട്ട് നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള രണ്ട് ബട്ടൺസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് ബട്ടൺ വരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്കിത് ടൈ ചെയ്ത് വെക്കാൻ പറ്റും, ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുമ്പോഴത്തേനും ഒട്ടും ലീക്കാവാനായിട്ടുള്ള ചാൻസേ ഇല്ല കേട്ടോ. ഇനി ഇതിനകത്തെ ക്ലോത്തുകൾ ഞാനാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് കണ്ടോ, ഇതുപോലൊരു സ്മോൾ വൺ വരുന്നുണ്ട്. അതായത് ഇത് ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെയുള്ളത് ബിഗ് വൺ ആണ് വരുന്നത്. ഇത് പുറം ഭാഗം കേട്ടോ, ഇത് ബ്ലൂ കളറിൽ വരുന്ന ഇവിടെ ആകം ഭാഗം. ഈ അകത്ത് നമ്മളിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്തിട്ട് ഇത് കണ്ടോ, അതിൻ്റെ ഷേപ്പ് വരുന്നത് നമ്മൾ ആ ബട്ടൺ ചെയ്യുന്ന ഇത്, ഇതേലും രണ്ട് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ മറ്റേതുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോഴിത് കണ്ടോ, ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ഇത് ഉള്ളിൽ പോകും, ഇത് പുറമേ. പുറമേ എന്ന് പറഞ്ഞാൽ അകത്ത് തന്നെയാണ്, അകത്ത് നമ്മൾ ഇങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്നിടത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ഉള്ളിൽ തന്നെ ഇങ്ങനെയായിരിക്കുന്നത്, ഉള്ളിലിങ്ങനെയായിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഈ ബട്ടനുമായിട്ട് ഇതിലെ ബട്ടൺ അറ്റാച്ച് ചെയ്യും. അപ്പം ഞാനിത് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസേർട്ട് ചെയ്തേക്കുന്നത് കണ്ടോ, അന്നേരം ഇത് ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ ഇത് ഇതിലെ ഈ ബട്ടനും ഈ ബട്ടനും കൂടെ നമ്മളിത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ടത് ഫിക്സ് ചെയ്തിരുന്നോളും, ഒട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ആവത്തില്ല. കണ്ടോ, ഇങ്ങനെ വരും ഇതിനകത്ത്. എന്നിട്ട് ഈ ഭാഗമുണ്ടല്ലോ, ഇവിടം പോലും വെറ്റായിരിക്കും യൂറിന്, അതായത് ഉള്ളിലേക്ക് പോയിക്കോളും. ഈ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിരിക്കും. സോറി, ഇവിടം വെറ്റല്ല, ഇവിടെ ഡ്രൈ ആയിരിക്കും. അതുപോലെ ഇതും നല്ല ഡ്രൈ, ഇവിടെ ഒന്നും ഒട്ടും വെറ്റായിട്ട് നമ്മൾ കാണുകയില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ഡിസ്കംഫർട്ട് ആവത്തില്ല. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഇവിടെ ഓരോ കുഞ്ഞുങ്ങളുടെ വലിപ്പം അനുസരിച്ച് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് വെക്കണം. ഇത് ഞാൻ ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചത്. ഇപ്പോൾ വലിയൊരു ബേബിയുടെ ആണെങ്കിലും ഒരു കുഞ്ഞിനാണെങ്കിലും ഇത് അത്യാവശ്യം ഇത്രയും വലിപ്പത്തിൽ ഇരിക്കും. ഇത് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും, ഇത് ബാക്ക് വശം ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെയുള്ളത് വൈറ്റ് കളറിലാണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ കണ്ടോ, വൈറ്റ്, ഈ ഭാഗം വൈറ്റ്. ഇത് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും. ഇതിനകത്തും ഇതുപോലെ തന്നെ രണ്ട് ക്ലോത്ത് വരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ക്ലോത്ത് വരുന്നത് കൊണ്ട് ഈ ഉള്ളിൽ തന്നെ യൂറിനൊക്കെ ഇരുന്നോളും, ഇവിടെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെതെന്ന് പറയുമ്പോൾ അവർ പറയുന്ന 6 to 8 hours നമുക്കിത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അത്രയും നേരമൊന്നും ഉപയോഗിക്കാറില്ല. കാരണം യൂറിനധികം പാസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരു 4 to 5 hours ഒക്കെ ആകുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത്ര 4 to 5 hours നമുക്കിത് ഉപയോഗിക്കാം, ഒട്ടും ലീക്ക് ആവത്തില്ല. അത് നല്ലൊരു ഇതാണ്. ഇതിൽ കൂടിയൊന്നും ഒട്ടും ലീക്ക് ആവത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തുവോ കിടത്തി ഉറക്കുവോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള സാധാരണ ക്ലോത്ത് ഡൈപ്പറാണ്. അത് നമുക്ക് ഇതുപോലെ വരുന്നത്. മുമ്പേ ഞാൻ കാണിച്ചതിന് ഇവിടെ ഈ ബട്ടൺസ്, ഇവിടെ ഒരു ബട്ടൺ, ഇവിടെ ഒരു ബട്ടൺ, ഇങ്ങനെയായിരുന്നു അല്ലേ. ഇതിൻ്റേത് ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലീക്കാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ലീക്കാവുകയാലും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ചൊരു 2-3 മണിക്കൂറൊക്കെ ഉപയോഗിക്കാം. ഒരു 2 യൂറിനൊക്കെ, 2 യൂറിനൊക്കെ ഇതിനകത്ത് വന്നാലും അങ്ങനെയൊന്നും അങ്ങനെ ലീക്കാവത്തില്ല. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ ഇതനുസരിച്ച്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാൻ പറ്റും, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് ഇൻസേർട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വരും. ഇത് ചാർക്കോളിൻ്റെയാണ്.
അതിൻ്റെ പല വെറൈറ്റികൾ വരും കേട്ടോ. ഇത് ഇതുപോലത്തെ ഒരെണ്ണം വരും, ഇതുപോലെ വൈറ്റും വരും. എന്നിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്ലോത്ത് ഡയപ്പറുകൾ വരുമ്പോഴത്തേനും നമ്മളിത് ഒരു 2-3 തവണ ഇത് നമ്മൾ സോക്ക് ചെയ്ത് ഡ്രൈ ചെയ്യാക്കണം. അതായത് 1 തവണ വെള്ളത്തിൽ മുക്കി നന്നായിട്ട് സോക്ക് ചെയ്ത് പിഴിഞ്ഞ് ഉണങ്ങാനിടുക. അതിനുശേഷം വീണ്ടും അങ്ങനെ 3 ടൈംസ് 3 പ്രാവശ്യം നമ്മളിത് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് യൂറിൻ അബ്സോർബ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനത്തെ ലീക്കാകുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 അവേഴ്സൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സോക്ക് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ യൂറിനൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പുറത്തേക്ക് വരികയുള്ളൂ, ഇത് അബ്സോർബ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം. ഫസ്റ്റ് എല്ലാം നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം ആദ്യം ഉപയോഗിക്കാൻ, ആദ്യത്തെ സൂപ്പർ ബോട്ടാണെങ്കിലും. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനത്തെ ഈ ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുന്നത് അങ്ങനെ സോക്ക് ചെയ്തില്ലെങ്കിൽ യൂറിനൊട്ടും അബ്സോർബ് ചെയ്യത്തില്ല കേട്ടോ. ഇത് നമുക്കൊരു 2-3 തവണയൊക്കെ 2-3 മണിക്കൂറൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഇതുകൊണ്ട് ഇതുപോലത്തെ നാപ്പീസാണ്. നാപ്പി ഇത് ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, അകത്ത് നല്ല സോഫ്റ്റ് കോട്ടനാണ് വരുന്നത്, മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റാണ്. ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, പെട്ടെന്ന് വാഷ് ഉണങ്ങി കിട്ടുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഈ സൂപ്പർ ബോട്ടം ആണെങ്കിലും അല്ലാത്ത ഈ ക്ലോത്ത് ഡയപ്പറിൻ്റെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതും പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്, നല്ല ഇതുകൊണ്ട് ഇലാസ്റ്റിക്കൊക്കെ നല്ല സോഫ്റ്റാണ്. കുഞ്ഞുങ്ങളുടെ അര ഹിപ്പിലൊന്നും വലിയ കുഴപ്പമൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഇത് കൂട്ടൊക്കെ ഇടിയിപ്പിച്ച് നമ്മൾ കിടത്തുവാണ്. ഇപ്പോൾ ട്രൗസറോ പാൻറ്റീസോ അല്ല തുണിയൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കിടത്തിയാലും വെറ്റാവി കഴിയുമ്പം ഉറങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് എണീക്കും. പുറത്ത് എവിടെയെങ്കിലും യൂറിനൊക്കെ ആയാലും നമ്മളറിയത്തില്ല. ഇപ്പം നമ്മളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ വീഴാനും കുഞ്ഞുങ്ങൾ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് അല്ലേ യൂറിൻ അവിടെ ഇവിടെയൊക്കെ ലീക്കായി കിടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂറിൻ പുറത്തേക്ക് അങ്ങനെ ലീക്കാവത്തില്ല, ഇതിൽ തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും. പക്ഷേ നമ്മൾ ഒരു യൂറിനൊക്കെ കഴിയുമ്പോൾ റിമൂവ് ചെയ്യണം കേട്ടോ. കാരണം യൂറിൻ ഒത്തിരി ഇതിനകത്ത് ആയാൽ മണ സ്മെല്ല് വരും, കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുട്ടിയിട്ട് കഴിയുമ്പോൾ ഇതാണല്ലോ ലീക്കാവുകയല്ലോ എന്ന് ഓർത്ത് റീചെക്ക് ചെയ്യാതിരിക്കരുത്, നമ്മൾ ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ പല ഇതിൻ്റെ ഇത് 3 കോംബോ ഒക്കെ ആയിട്ട് വരും നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ, ആമസോണിൽ, അതുപോലെ മീഷോയിലും ഒക്കെ. മീഷോ അറിയത്തില്ല, മീഷോയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ. 3 എണ്ണത്തിനൊക്കെ ഇത് 275-300 അങ്ങനെയൊക്കെയേ വില വരുന്നുള്ളൂ. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ ഇത് ഉടുപ്പിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ധൈര്യമായിട്ട് കിടത്താൻ പറ്റും. എനിക്ക് എല്ലാവരും തന്നെ ഇപ്പം ക്ലോത്ത് ഡയപ്പറിൻ്റെ ഇതാണ്, നാപ്പീസും ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പം ഇതും നല്ലൊരു സാധനമാണ് കേട്ടോ, ഞാൻ എൻ്റെ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞിനൊക്കെ ഞാനൊരു 3 മാസം തൊട്ട് ഇതൊക്കെ തന്നെയായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഓളെന്നുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.